ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദാ ചൈനീസ് കിച്ചൺ വീണ്ടും നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ നാടൻ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നാടൻ കള്ള് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടിയതാണ് തെങ്ങിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് അധികം പുളിയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു കള്ളപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കള്ള് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. പക്ഷേ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ കള്ള് കൂട്ടിയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് തേങ്ങ അരച്ച് അതിൻ്റെ പിഴിഞ്ഞെടുത്ത പാലാണ്. പിന്നെ നമുക്ക് 4 ടീസ്പൂണ് നാടൻ കള്ള്, ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് അത്ര അറിയില്ലല്ലോ. അതിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതായതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് 3 ദിവസം വയ്ക്കുമ്പോൾ പുളിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇത് പുളിച്ചിട്ടില്ല, പുളിച്ചതാണെങ്കിൽ ഇത്രയും ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്കൊരു തരം വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു 3 വലിയ ടീസ്പൂണ് കള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ടീസ്പൂണ് പഞ്ചസാര, വലിയ ടീസ്പൂണിൽ 6 ടീസ്പൂണ് പഞ്ചസാര. നമുക്ക് വട്ടയപ്പത്തിന് ഒരുവിധം നല്ല മധുരം വേണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഏലക്കയാണ് കേട്ടോ, അതിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പച്ചരി ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഉപയോഗിക്കുന്നില്ല, ഈ തേങ്ങാപ്പാലിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതിനുശേഷം ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു ഇത്രയും അരിമാവ് ഞാൻ ഒന്ന് കുറുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തിൽ ഇത് നമ്മൾ കുറുക്കിയെടുത്തിട്ട് അതിൽ കൂടെ ഒന്ന് അരച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളത്തിലൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. നല്ലവണ്ണം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയെ പിടിക്കുക. ഇത് ഒഴിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ അരച്ച മാവിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട്. ഇതാ ഇതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. തിളച്ച് വരുമ്പോൾ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിയെ പിടിക്കാതെ കുറുക്കിയെടുക്കണം. ഇതിൽ 1 കൈയിൽ മാവാണ് കേട്ടോ ഞാൻ കുറുക്കാനായിട്ട് എടുത്തത്. അത് 1 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതാ നമ്മുടെ മാവ് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ലോണം തണുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കള്ളൊഴിച്ചിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായും കൂടെ ചേർത്ത് അരച്ച് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആ പച്ചരിയുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പഞ്ചസാരയും കൂടെ ഇതിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ലോണം തണുക്കണം. ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കള്ളും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയും എല്ലാം കൂടിയിട്ട് അരച്ച് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ആദ്യമേ അരച്ച് വെച്ച മാവിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഒരു 4 മണിക്കൂറാണ് കേട്ടോ ഇത് പൊന്തി വരാൻ. കള്ളായതുകൊണ്ട് ഈസ്റ്റിനേക്കാൾ വേഗത്തിൽ നമുക്ക് പൊന്തി വരും. പിന്നെ ഇപ്പോൾ കള്ളിന് പകരം ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ പുളിപ്പരസം കിട്ടാനായിട്ട് നമ്മൾ കരിക്കും വെള്ളം ഇല്ലേ, അതൊന്ന് പഞ്ചസാരയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ എടുക്കുക വെച്ചാൽ ചെറിയൊരു പുളിപ്പരസം ഇതൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ഈ കള്ളിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് ഏലക്കായ ഞാൻ തൊലി പൊളിച്ച് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് ഞാൻ ഈ കള്ളും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. കള്ളിന് ഒട്ടും പുളിയില്ല. അപ്പോൾ കള്ള് ഉപയോഗിക്കുന്നവർ പുളി നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് അരച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 4 മണിക്കൂറിന് ശേഷം ഇതൊന്ന് പൊന്തി വരും. ആ സമയത്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നിങ്ങളുടെ അതിൽ ഏത് തട്ടാണോ ഉള്ളത് അതിൽ വെച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഇത് പൊന്തി വന്നതിന് ശേഷം കാണിക്കാം കേട്ടോ. മധുരം കറക്റ്റാണ് കേട്ടോ. 6 ടീസ്പൂണ് പഞ്ചസാരയൊക്കെ എടുത്തിട്ടുണ്ട്. കുറവാണെങ്കിൽ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ കള്ള് വെച്ചിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും മാവ് തയ്യാറാക്കലൊക്കെ. ഈ 4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ 4-5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊന്തി വന്നിട്ട് അപ്പോൾ നമുക്ക് നോക്കാം കണ്ടോ. ഇത് കള്ള് ഒഴിച്ച കാരണമാണ് കേട്ടോ ഇത്രയും വേഗം പൊന്തി വന്നത്. ഈസ്റ്റാണെങ്കിൽ ഇത്രയും അങ്ങോട്ട് വല്ലാതെ പതഞ്ഞു കണ്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം തന്നെ ഈസ്റ്റാണെങ്കിലും നമുക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കരിക്കും വെള്ളത്തിലിട്ടൊന്ന് പുളിപ്പിച്ച് സെയിം സ്മെല്ല് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, സെയിം ഫ്ലേവറും കിട്ടും. ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി പാത്രത്തിലിട്ട് വേവിക്കണം, ആവി കയറ്റി എടുക്കണം. ഒരു 20 മിനിറ്റ് എടുക്കും.
ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ മധുരമൊക്കെ കറക്റ്റാണ്. ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഇഡ്ലി പാത്രത്തിൽ പ്ലേറ്റ് കൊള്ളില്ല, അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് എപ്പോഴും ഉണ്ടാക്കാറ്. നമ്മൾ ഏത് പാത്രമാണോ യൂസ് ചെയ്യണത് അതിൻ്റെ ഷേപ്പിൽ വരും. പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ തടവി കൊടുക്കുന്നത്, നെയ്യ് ഇല്ലെങ്കിൽ എണ്ണ വെളിച്ചെണ്ണയിലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക, നന്നായിട്ട് വിട്ടുവരും ഒട്ടി പിടിക്കാതെ. ഇതിലേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അരഭാഗമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്നുമ്പോൾ നമുക്ക് ഒരുവിധം നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ ഒരു മൂന്നെണ്ണത്തിന് ഉണ്ടായിരിക്കും ഇതേ വലുപ്പത്തിൽ. ഇപ്പോൾ ഞാൻ എന്താ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇഡ്ലി പാത്രത്തിൽ സ്റ്റീമറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമ്മുടെ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൽ മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റീം വരട്ടെ. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഞാൻ ഇഡ്ലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാണ് വെക്കണേ. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അതൊരു 15-20 മിനിറ്റ്സ് വരെ സമയമെടുക്കും നമുക്ക് ആവാനായിട്ട്. പിന്നെ പാത്രം കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ചെരിയാതെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ മാവ് നമുക്ക് അപ്പായിട്ട് വരുമ്പോൾ അത് ഒരു സൈഡ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പാത്രം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഇപ്പോൾ എടുക്കണേലും മുമ്പ് കത്തി വെച്ചിട്ട് ജസ്റ്റ് സൈഡ് ഒന്ന് വിടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, പൊട്ടി ഇതാവാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒന്ന് എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാ നമ്മുടെ കള്ളപ്പം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പച്ചരി വെച്ചിട്ടും കള്ള് വെച്ചിട്ടും വട്ടയപ്പം ഉണ്ടാക്കുന്നത്. വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഞാൻ വലുതായിട്ടാണ് ഉണ്ടാക്കിയത്. ഇതാ ഒന്ന് കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കി, പിന്നെ ഞാൻ കുറച്ചുള്ളത് ഒരു മൂന്നാലെണ്ണം ഇഡ്ലി പാത്രത്തിലും വെച്ചു. അപ്പോൾ അങ്ങനെ ഇത്രയും നമുക്ക് ഒരു 1.5 ഗ്ലാസ്സിന് ഇത്രയും അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ ഹോൾസ് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കള്ളപ്പത്തിൻ്റെ, നിങ്ങൾക്ക് കള്ളൊക്കെ അവൈലബിൾ ആണെങ്കിൽ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് പകരം കള്ള് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റും തേങ്ങവെള്ളം ഉപയോഗിച്ചിട്ട് കുളിപ്പിച്ചിട്ടും സെയിം റെസിപ്പി തന്നെ ചെയ്യാം. പിന്നെ ഇഡ്ലി റൈസും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കമൻസ് എല്ലാം എഴുതി അറിയിക്കും. ഇങ്ങനത്തെ അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഞങ്ങളുടെ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.